കബനാരി ഓഫ് ദ അയൺ ഫോർട്രസ് എന്ന് പറഞ്ഞ ഒരു ആനിമയെ കുറിച്ചാണ് പറയുന്നത്. ഈ ഒരു ആനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ തന്നെ ഇതിൽ വിഷ്വലി വളരെ സ്റ്റണ്ണിംഗ് ആയിട്ടുള്ള ആനിമയാണ്. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് തീർന്നു പോകും. 12 എപ്പിസോഡുകൾ മാത്രമുള്ള ഒരു ആനിമയാണ് ഇത്. പിന്നെ അതുകൂടാതെ 3 സ്പെഷ്യൽ എപ്പിസോഡുകളായ OVA എപ്പിസോഡുകൾ കൂടി ഉണ്ട്. അതും നിങ്ങൾ കാണാൻ മറക്കണ്ട. നെറ്റ്ഫ്ലിക്സ് ഇതിനകത്ത് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു ആനിമ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ കബനാരി ഓഫ് അയൺ ഫോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെയധികം എൻജോയ് ചെയ്ത ആക്ഷൻ സീനുകളും അതുപോലെ ഇതിൻ്റെ OST എല്ലാം എടുത്തു പറയേണ്ടത്. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരു അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന് പറഞ്ഞ ആനിമയുടെ സാമ്യം തോന്നിയേക്കാം. പക്ഷെ ഞാൻ ഒരിക്കലും ഇതിനെ കമ്പയർ ചെയ്യില്ല. കാരണം വളരെയധികം എന്താ പറയുക ഡിഫറൻസ് ഉണ്ട് ഈ ഒരു ആനിമയിലേക്ക്. പക്ഷെ നമുക്ക് അതിൻ്റെ ഒരു സാമ്യത തോന്നാൻ കാരണം ഇത് വിറ്റ് സ്റ്റുഡിയോ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. അതായത് അറ്റാക്ക് ഓൺ ടൈറ്റൻ ഫസ്റ്റ് 3 സീസൺ ചെയ്ത സ്റ്റുഡിയോ ആണ് വിറ്റ്. അവർ തന്നെയാണ് ഇതിൻ്റെ ഈ ഒരു ആനിമേഷനും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറേ സീക്വൻസ് എല്ലാം ആക്ഷൻ സീക്വൻസ് എല്ലാം നമുക്ക് പ്രോബബിളി നല്ല ഇതായിട്ട് തോന്നും. കാരണം ആ ഒരു അറ്റാക്ക് ഓൺ ടൈറ്റൻ ഇതിനകത്ത് കണ്ട മാതിരി തന്നെ നിങ്ങൾക്ക് തോന്നും. പിന്നെ മ്യൂസിക് അതും സെയിം അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ OST ഒക്കെ ചെയ്തവർ തന്നെയാണ് ഇതും ചെയ്തിരിക്കുന്നത്. അത് അപ്പോൾ നമുക്ക് സ്റ്റോറിയിലോട്ട് പോകാം. ഒരു ഇൻഡസ്ട്രിയൽ ഇതായിട്ട് നിൽക്കുന്ന ഒരു വേൾഡിലാണ് കഥ നടക്കുന്നത്. അവിടെ നമ്മുടെ കബാനെ എന്ന് പറഞ്ഞ ഈ സോംബി ടൈപ്പായിട്ടുള്ള ഒരു ജീവികൾ എന്താ പറയുക ക്രിയേച്ചേഴ്സ് ഉണ്ടാവുകയാണ്. അപ്പോൾ ഇവരുടെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സോംബി സീരീസിലെ പോലെ തന്നെ എല്ലാവരെയും കിൽ ചെയ്യുക, അങ്ങനെ അവിടെ നിന്ന് അവരെ കൊന്നു തിന്നുക എന്നുള്ള ഒരു ഇത് തന്നെയാണ് ഇതിനകത്ത് മെയിൻ ഇതെന്ന് പറയപ്പെടുന്നത്. ഈ സോംബീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സോംബിയാണ്. ഇവരെ കൊല്ലണമെങ്കിൽ ഇവരുടെ ഹേർട്ട് ഉണ്ട്. ഹേർട്ടിൻ്റെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയൺ ഇതായിട്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ഹേർട്ടാണ്. അതുകൊണ്ട് ഇവരെ കൊല്ലാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ആ ഒരു ഇതിനെ മറികടന്ന് വേണം ആളുകൾക്ക് അവിടെ ജീവിക്കാൻ. അപ്പോൾ ഒട്ടുമിക്ക ആ ഒരു സ്ഥലത്തെ എല്ലാവരും ഈ സോംബി ആക്രമണത്താൽ മോസ്റ്റ് എല്ലാ പ്ലേസുകളും കവേർഡായി മൊത്തം സോംബി ഇതായിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഹിനോമോട്ടോ എന്ന് പറഞ്ഞ ഒരു ഐലൻഡ് ഉണ്ട്. ഐലൻഡ് ഇതിനെല്ലാം അതിജീവിച്ച് ഉള്ള ഒരു ഐലൻഡാണ്. കാരണം അവിടേക്കാണ് പിന്നീട് മനുഷ്യർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി ഒരു ഫോർട്രസ് എല്ലാം അതിലുള്ളതെല്ലാം കെട്ടി നല്ല രീതിയിൽ താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഇത്. അപ്പോൾ ഇവിടേക്ക് കടക്കണമെങ്കിൽ തന്നെ അവരൊരു ട്രെയിൻ നിർമ്മിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയുള്ള അവരുടെ മെയിൻ ഗതാഗതമാണ് ഈ ട്രെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രെയിൻ ഒരു ദിവസം ട്രെയിൻ സ്റ്റേഷൻ ഒരു ദിവസം എന്താ പറയുക ഇവർ കൈയടക്കുകയാണ്. ഈ കബാനെ എന്ന് പറഞ്ഞ അവരുടെ ഒരു വില്ലൻ ഗ്രൂപ്പിൻ്റെ ഇത് കൈയടക്കുന്നതും പിന്നീട് അവർ സിഗ്നൽ കൊടുത്ത് ഈ സോംബീസ് എല്ലാം കൂടി ആ അതിനകത്ത് എൻ്റർ ആകുന്ന രീതിയിലൂടെയാണ് കഥ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അവിടെ നടക്കുന്ന കുറേ പ്രശ്നങ്ങളും എല്ലാമാണ് സ്റ്റോറി ലൈനായിട്ട് പിന്നീട് പോകുന്നത്. അപ്പോൾ ഈ ട്രെയിൻ മാർഗേന ഈ മാസീവ് ഇതായിട്ടുള്ള ഈ വാളുകളെല്ലാം ഈ മതിലുകളെല്ലാം പിന്നിട്ട് ഈ സോംബീസ് അവിടേക്ക് എൻ്റർ ആവുകയാണ്. അങ്ങനെ ഈ ഭയങ്കര സോംബീസ് കൂട്ടത്തിനെതിരെ അവർ പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ്. സോഡ്സും ഇതെല്ലാം ഉപയോഗിച്ചാണ് പിന്നീടുള്ള മൊത്തം ഫൈറ്റ് സീക്വൻസും ഗൺസും ഇതെല്ലാം യൂസ് ചെയ്ത് നല്ല രീതിയിലുള്ള കിഡിലൻ ഫൈറ്റ് സീൻസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ ഇതിനകത്തൊരു ക്യാരക്ടർ ഉണ്ട് ഇക്കോമ എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടർ മെയിൻ ക്യാരക്ടർ ഈ ഒരു ഹേർട്ടിനെ തുളച്ച് അതിനെ കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വെപ്പൺ കണ്ടുപിടിക്കുകയാണ്. പിന്നീട് അത് യൂസ് ചെയ്യാനൊരു അവസരം നോക്കി നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത്. അവരുടെ വില്ലേജിലേക്കും ആ ട്രെയിൻ വഴി അകത്തേക്ക് ഇങ്ങനെ ഈ കബാനകൾ കയറുന്നതുമെല്ലാം. അപ്പോൾ അങ്ങനെ അതിനെ അവർ യൂസ് ചെയ്യുന്നു കുറേ ഫൈറ്റ് സീക്വൻസും. പിന്നീട് അവർ ആ ഒരു സ്ഥലം മൊത്തം വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെയും പിന്നീട് അവിടെ പുതിയൊരു വില്ലൻ വരുന്നു. അങ്ങനെയുള്ള രീതിയിലുള്ള സ്റ്റോറി ലൈൻ പോകുന്ന ഇതാണ് ഈ ഒരു ആനിമ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സോംബീസ് ഒരു അപ്പോകാലിപ്റ്റിക് വേൾഡ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ആക്ഷൻ ഫുള്ളി പാക്ക്ഡ് എൻ്റർടൈനർ എന്ന് പറയാൻ പറ്റുന്ന ഒരു ആനിമയാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആവില്ല. വെറും 12 എപ്പിസോഡുകളുള്ളൂ. ഒരു ദിവസം കൊണ്ട് പണി കണ്ടു തീർക്കാവുന്ന ഒരു ആനിമയാണ്.